2018 എനിക്ക് തോന്നുന്നു ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു പ്രളയം കേരളത്തെ ദുരിതത്തിൽ കൊണ്ടുപോയി. നൂറുകണക്കിന് ജീവനുകൾ നഷ്ടപ്പെടുന്നു, എല്ലാവരുടെയും വസ്തുവകകളും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസരം. കേരളം വറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സമയം. അതിനുശേഷമാണ് 2020 കോവിഡ് എന്ന മഹാമാരി. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചല്ല, ലോകം മുഴുവൻ സ്തംഭിച്ച് നിൽക്കുമ്പോഴും കേരളത്തിൽ അത് ആഞ്ഞടിക്കുന്നു, കേരളത്തിൽ നൂറുകണക്കിന് ആൾക്കാർ മരിക്കുന്നു. അപ്പോഴെല്ലാം ഞാൻ കണ്ട ഒരു കാഴ്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ മലയാളികൾ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾ, അമേരിക്കൻ മലയാളികൾ ഉൾപ്പെടെ, ഒരു ഹൃദയമായിട്ട് കേരളത്തിലെ സഹോദരി സഹോദരന്മാർ, കുട്ടികൾ, അവരെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് എന്തെല്ലാം രീതിയിൽ സഹായങ്ങൾ ചെയ്യാവോ അതെല്ലാം ചെയ്യുകയും ചെയ്തു. അപ്പം ഞാൻ മനസ്സ് വിചാരിച്ചു, ഈ ലോകത്തിന് ഒരു പുതിയ മാറ്റമുണ്ടായി എന്ന് ഞാൻ വിചാരിച്ചു. എന്നിരുന്നാലും കോവിഡ് കഴിഞ്ഞു, മലയാളി മാത്രം മാറുന്നില്ല. കാരണം ഇവിടെ തെലുങ്കരുണ്ട്, അമേരിക്കയിൽ കന്നഡക്കാരുണ്ട്, തമിഴരുണ്ട്, ഗുജറാത്തികളുണ്ട്, പഞ്ചാബികളുണ്ട്. ഇവരെല്ലാം അവരുടേതായ സ്റ്റേറ്റിൻ്റെ ഒരു കാര്യം വരുമ്പോൾ അവരെല്ലാം ഒറ്റക്കെട്ടാണ്, ഒരുമിച്ച് അവർ നിൽക്കും. അവർ വിളിക്കും, ജയ് ഗുജറാത്ത്, ജയ് പഞ്ചാബ്, ജയ് കന്നഡ, ജയ് ആന്ധ്ര എന്നെല്ലാം വിളിക്കും. പക്ഷെ കേരളത്തിലെ ആൾക്കാർ മാത്രം വർഗീയമായിട്ട് വിഭജിച്ച് നിൽക്കുന്നു, രാഷ്ട്രീയമായിട്ട് വിഭജിച്ച് നിൽക്കുന്നു. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. കേരള മുഖ്യമന്ത്രി, അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, 5 വർഷക്കാലം അദ്ദേഹം 2021 വരെ ഭരിച്ചു. അതിനുശേഷം 21 മുതൽ ബഹുഭൂരിപക്ഷത്തോടെ ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു മുഖ്യമന്ത്രി. അമേരിക്കയിലെത്തിയത് ഇവിടെ ഡാൻസ് ചെയ്യാനോ മാമാങ്കം പാടാനോ അല്ല, അമേരിക്കയിലെ മലയാളികളെ കാണുവാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും, അതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് നിങ്ങൾക്കെന്ത് ചെയ്യുവാൻ പറ്റും എന്നറിയുവാനും വേണ്ടിയാണ് കേരള മുഖ്യമന്ത്രിയും പിന്നെ ഫൈനാൻസ് മിനിസ്റ്ററും ചീഫ് സെക്രട്ടറിയും അവരുടെ കൂടെയുള്ള ആൾക്കാരും വന്നത്. അവരിവിടെ വന്നു, ഇവിടെ താമസിച്ച ആ ഹോട്ടലിൽ നിന്നും ഒരു ദിവസം പോലും അവർ വെളിയിൽ പോയിട്ടില്ല. അമേരിക്കയിലുള്ള സംഘടനാ നേതാക്കൾ, ബിസിനസ്സുകാർ, ഡോക്ടർമാർ, നേഴ്സിംഗ് മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർ, IT ഫീൽഡിലുള്ളവർ, എല്ലാവരുടെയും റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ വരികയും വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ അവരുടെ ദുരിതങ്ങൾ പ്രയാസങ്ങൾ വിഷമങ്ങളെല്ലാം കേൾക്കുകയും അതിനുശേഷം അതിനുള്ള പരിഹാരങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെപ്പറ്റിയുള്ളൊരു ആലോചനയുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, BJP ഞാൻ കോൺഗ്രസ്സുകാരനല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റല്ല. പക്ഷേ എൻ്റെ പേരെന്ന് പറയുന്നത് അനിയൻ ജോർജ്. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ 82 ചങ്ങനാശ്ശേരി SB കോളേജിൽ കൗൺസിലറായിരുന്നു. 82 ഞാൻ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം ഒരു രാഷ്ട്രീയ സംഘടനയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ സംസ്ഥാന സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റായിരുന്നു. എറണാകുളം ലോ കോളേജിൽ പഠിച്ചു, 4.5 വർഷം ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം അമേരിക്ക വന്നതാണ്. അമേരിക്ക വന്ന് ഇവിടെ ന്യൂജേഴ്സിയിലെ കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സി 2000 ആൾക്കാരുള്ള മെമ്പേഴ്സുള്ള സംഘടനയുടെ പ്രസിഡൻറ്റ്, പിന്നെ ഫൊക്കാനയുടെ സെക്രട്ടറി, പിന്നെ ഫോമയുടെ പ്രസിഡൻറ്റ്. ഫോമ എന്ന് പറയുന്ന വൺ ഓഫ് ദ ലാർജസ്റ്റ് ഓർഗനൈസേഷൻ ഇൻ ദ വേൾഡ്. ഇതെല്ലാം ഇരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്കൊരു കാര്യം മാത്രമേ പറയുള്ളൂ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നപ്പോൾ ആദ്യത്തെ ഈ നമ്മൾ നാട്ടിൽ അമ്മയോ രാവിലെ കട്ടൻ കാപ്പി കൊണ്ട് തരുമ്പോൾ നമ്മളൊരു ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കാറുണ്ട്. കട്ടൻ കാപ്പിയും ആ ന്യൂസ് പേപ്പറും വായിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു നമ്മുടെ ജീവിതത്തിലുള്ളത്. ആ ന്യൂസ് പേപ്പറിൻ്റെ ഹെഡ്ലൈന് വരികയാണ്, പ്രസിഡന്റ് മരിച്ചാലോ പ്രധാനമന്ത്രി മരിച്ചാൽ മാത്രമേ അതിൻ്റെ ഹെഡ്ലൈന് വരത്തുള്ളൂ. ഓ,
മുഖ്യമന്ത്രിയുടെ വലത്തിരിക്കാനും ഇടത്തിരിക്കാനും 82 ലക്ഷം. എന്തു ശുംഭതരമാണ് ആ പത്രം പറഞ്ഞത്. അതോടുകൂടി ആ പത്രത്തിൻ്റെ കംപ്ലീറ്റ് ക്രെഡിബിലിറ്റിയാണ് നശിപ്പിച്ചത്. അമേരിക്കയിൽ ഒരു മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കാനോ ഒരു പ്രസിഡന്റിൻ്റെ കൂടെ ഇരിക്കാനോ ആരും പൈസ കൊടുക്കാറില്ല. അമേരിക്ക നിങ്ങൾക്ക് അറിയില്ല, അമേരിക്കൻ മലയാളികൾ ഇവിടെ വന്നത് പ്രാഞ്ചിയേട്ടന്മാരല്ല. അമേരിക്കൻ മലയാളികൾ ഇവിടെ വന്ന് ഗാർബേജ് എടുത്തും ലേബർ പണിയും ചെയ്ത് പണമുണ്ടാക്കിയ മനുഷ്യരാണ്. കള്ളപ്പണമില്ല ഇവിടെ. വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ പണമാണ് അമേരിക്കക്കാരുടെ. ആ പണമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനും അദ്ദേഹത്തിൻ്റെ ചെലവിനുമായിട്ട് ഇവിടുത്തെ ബിസിനസ്സുകാരും സംഘടനാ നേതാക്കളും ചെലവഴിച്ചത്. നോട്ട് ദ പോയിൻ്റ്. രണ്ട്, മനോഹരമായ 3 ദിവസങ്ങൾ അവിടെ കഴിഞ്ഞു. മുഖ്യമന്ത്രിയും പരിവാരങ്ങളും എല്ലാവരുമായിട്ടും സംസാരിക്കുകയും ഈ പിന്നെ ചർച്ചകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ടൈംസ് സ്ക്വയർ എന്ന് പറയുന്നത് ന്യൂയോർക്ക് എന്ന് പറയുന്ന ലോക തലസ്ഥാനമെന്നാണ് പറയുന്നത്. അവിടുത്തെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ടൈം സ്ക്വയർ. അവിടെ അമ്പരചുംബികളായിട്ടുള്ള, അതായത് 60, 70, 80, 100 നിലകളുള്ള ബിൽഡിങ്ങുകളുടെ നടുക്കാണ് ഈ ടൈം സ്ക്വയർ നിൽക്കുന്നത്. ഇറ്റ്സ് എ ഹാപ്പണിങ് പ്ലേസ്. അവിടെ മുഖ്യമന്ത്രി പങ്കെടുക്കാനുള്ള ഒരു കാരണം, കേരളമെന്ന് പറയുന്ന നമ്മുടെ സ്റ്റേറ്റ്, അത് അവിടുത്തെ ടൂറിസം, വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ, ആയുർവേദിക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, മെഡിക്കൽ ടൂറിസം, ഇതെല്ലാം അവതരിപ്പിക്കാനുള്ള ഏറ്റവും നല്ല ഒരു സ്ഥലം ടൈം സ്ക്വയറിലെ LED വാളിൽ കേരളത്തിൻ്റെ പിന്നെ തനതായിട്ടുള്ള കഥകളി, കുട്ടനാടത്തിലെ വള്ളംകളി, ഇതെല്ലാം കാണുന്ന ഒരു അവസരമാണ്. അവിടെ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ആ വേദിയിൽ രണ്ടു പേരേ ഉള്ളൂ, കേരളത്തിൻ്റെ സ്പീക്കറും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും. കേരള മുഖ്യമന്ത്രി അവിടെ നിൽക്കുമ്പോൾ ഏകദേശം 100 കസേരകൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഫൈബറിൻ്റെ കസേര, വെള്ളക്കസേര. അപ്പം സ്പീക്കർ സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇരിക്കാൻ വേണ്ടി ഒരു കസേര എടുത്തു കൊടുത്തപ്പോൾ എനിക്കൊന്നും, ഞാനിതൊന്നും കാണാറില്ലായിരുന്നു. കർമ്മ ന്യൂസ് എന്നും പറഞ്ഞ ഒരു ഓൺലൈൻ ന്യൂസ് ആണെന്ന് തോന്നുന്നു, പിന്നെ യൂട്യൂബർ ആണെന്ന് തോന്നുന്നു. അയാൾ പറഞ്ഞിരിക്കുകയാണ് ഇരുമ്പ് കസേര. ഞാൻ ആ ഇരുമ്പ് കസേരയുടെ പടം നോക്കിയപ്പോൾ ഏതോ കേരളത്തിലെ ഒരു ഷട്ടറിട്ട ബിൽഡിങ്ങിൻ്റെ മുന്നിൽ അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇരുമ്പ് കസേര. എന്നിട്ട് എടുത്തു പറയുകയാണ് ഈ ഇരുമ്പ് കസേരയിലാണ് മുഖ്യമന്ത്രി ഇരിക്കുന്നതെന്ന്. മുഖ്യമന്ത്രി ഇരിക്കുന്ന കസേര ഒരു വെള്ളക്കസേരയാണ്, ഫൈബറിൻ്റെ ഒരു കസേര. എൻ്റെ സുഹൃത്തെ, മുഖ്യമന്ത്രിയെ നിർത്തിയാ കുറ്റം, ഇരുത്തിയാ കുറ്റം, കിടത്തിയാ കുറ്റം. നിങ്ങൾ ഏത് ലോകത്തേക്കാണ് പോകുന്നത്? അമേരിക്കൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ബഹുമാനിക്കാൻ അമേരിക്കൻ മലയാളികൾക്ക് സാധിക്കും. അതിന് നിങ്ങളുടെ ആരുടെ ഒത്താശ വേണ്ട. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് അമേരിക്കൻ മലയാളികൾ കേരളത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള ഈ എന്താ പറയുന്നത് ദുശ്ശകനങ്ങൾ, ആണും പെണ്ണുമല്ലാത്ത ഒരു കഥാപാത്രമുണ്ട് മഹാഭാരതത്തിൽ, എനിക്ക് തോന്നുന്നു അതിനെ ശിഖണ്ഡി എന്നാണ് വിളിക്കുന്നത്, അതുപോലുള്ള കുറേ കഥാപാത്രങ്ങൾ ഇന്ന് ഓൺലൈൻ മീഡിയയിലും ബ്ലോഗറായിട്ടും യൂട്യൂബറായിട്ടും ഒക്കെ, അതോടൊപ്പം തന്നെ ഇപ്പം മെയിൻ സ്ട്രീം മീഡിയയിലും ഉണ്ട്. എന്ത് ചെന്ന് കഴിഞ്ഞാലും അത് തെറ്റാണ്. അപ്പം ദയവ് ചെയ്ത് നമ്മുടെ കേരളം എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു പോട്ടെ. കേരളത്തിലെ മക്കളെല്ലാം ഇന്ന് കാനഡ, യൂറോപ്പ്, അമേരിക്കയിലേക്കെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പിന്നെ സത്യമാണ്. പക്ഷേ അമേരിക്കയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരികയും ടൂറിസം മേഖല, മെഡിക്കൽ മേഖല എല്ലാം നമ്മൾ ഒന്ന് തറിശ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു ശ്രമത്തിൽ ഒരു നെട്ടോട്ട് ഓടുമ്പോൾ നിങ്ങളൊക്കെ അതിനെ വെട്ടിക്കളയാനും ഇതുപോലുള്ള ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ പറയാതെയും കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോടൊക്കെ സന്തോഷമേ ഉള്ളൂ. കാരണം ഈ ലോക കേരള സഭയുടെ അമേരിക്ക സമ്മേളനം ഇത്രയും വലുതാക്കിയത് നിങ്ങളെപ്പോലുള്ള യൂട്യൂബറും ഈ ഓൺലൈൻ മീഡിയയൊക്കെയാണ്. എന്ത് നിങ്ങൾക്ക് പറയാം, അത് കേരളത്തിലേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. നിങ്ങൾ സൗദിയിലോ
ദുബായിലോ ബഹലിലോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കഴുത്ത് കാണത്തില്ല. പക്ഷെ കേരളത്തിൽ, കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് പറയാം, എന്തോ ചെമ്പിൻ്റെ അകത്ത് ക്ലിപ്പ് ഹൗസിലേക്ക് ബിരിയാണി ചെമ്പിൻ്റെ അകത്ത് സ്വർണം കൊണ്ടുപോയി, മറ്റേത് കൊണ്ടുപോയി, ഇതൊക്കെ നിങ്ങൾ പറയാം. പക്ഷേ നമുക്കൊരു നിയമ വ്യവസ്ഥതയുണ്ട്, കോടതിയുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇ ഡി ഉണ്ട്, സി ബി ഐ ഉണ്ട്. എന്തെങ്കിലും മുഖ്യമന്ത്രിയെ പറ്റി ആരോപണം ഉണ്ടെങ്കിൽ അവിടെ അന്വേഷണം നടത്തട്ടെ, അല്ലാതെ ഇത് ബഹിഷ്കരിക്കുക. ഇത് കോൺഗ്രസ്സുകാരും, ഞാൻ യു ഡി എഫിനോടും പറയാം, നിങ്ങളൊക്കെ കാണിച്ചത് വെറും വെറും വാലിശമായിട്ടുള്ള കാര്യമാണ്. കേരള മുഖ്യമന്ത്രി അമേരിക്ക വരുമ്പോൾ അമേരിക്കയിലുള്ള കോൺഗ്രസ്സുകാരും യു ഡി എഫുകാരും എല്ലാം ബഹിഷ്കരിക്കണം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട യു ഡി എഫിൻ്റെ നേതാക്കളെ, നിങ്ങളൊക്കെ കാണിച്ച വാലിശമാണ്. നമ്മുടെ ആന്ധ്രയുടെ മുഖ്യമന്ത്രിയും തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയും ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയും പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയും വരുമ്പോൾ ഇവിടുത്തെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അവരെ സ്വീകരിക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ബഹിഷ്കരിക്കണമെന്ന് പറയുന്നത് വെറും ബാലിശമാണ്. അതുകൊണ്ട് എൻ്റെ ഓൺലൈൻ മീഡിയ സുഹൃത്തുക്കളോട്, യൂട്യൂബറോടും ബ്ലോഗറോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനിയെങ്കിലും അമേരിക്കൻ മലയാളികളെ നിങ്ങൾ അവമാനിക്കരുത്. ഞാൻ നിങ്ങളുടെ മുഖ്യമന്ത്രി, ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. നിങ്ങളെ അദ്ദേഹത്തെ ഇരുത്തിയത് തെറ്റ്, കിടത്തിയത് തെറ്റ്, നിർത്തിയത് തെറ്റ്, എല്ലായിടത്തും കുറ്റം കാണുന്ന ഈ യൂട്യൂബറോടും ബ്ലോഗറോടും ഓൺലൈൻ മീഡിയയോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തെ ഓർത്ത് അയലോക്കത്തെ വീടുകളിൽ കയറി ഏണി വെച്ച് അവരുടെ ബെഡ്റൂമിൽ കയറി രഹസ്യങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ ഈ പരിപാടികളൊക്കെ നിർത്തിയിട്ട് കേരളത്തിന് വേണ്ടി ഒരുമിച്ച് നിന്നുകൊണ്ട് സ്നേഹത്തോടെ, ഐക്യത്തോടെ, സന്തോഷത്തോടുകൂടി ഒരു കേരളീയനാണെന്ന് പറയാനുള്ള ഒരു ധൈര്യം നിങ്ങൾ കാണിക്കുക. ആത്മാഭിമാനത്തോടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണെന്ന് പറയാനുള്ളൊരു ധൈര്യം നിങ്ങൾ കാണിക്കുക. സല്യൂട്ട്. ഐ ആം സൈനിങ് ഓഫ്. അനിയൻ ജോർജ്.